Hello, Assalamualaikkum. Welcome back to my channel. This is a variety recipe. I am coming here. All of everyone's favorite is cherry. Cherry is a fruit. I am going to show you a cherry. നോക്കി ആ പച്ചപ്പിൻ്റെ ഇടയിൽ കൂടെ ആ ചുവന്ന് ചുവന്ന് ചെറി കാണാൻ നല്ല ഭംഗിയില്ലേ. നമ്മുടെ ഈ ക്രിസ്മസ് ട്രീ ഒക്കെ അറേഞ്ച് ചെയ്ത പോലെ. ഇതിൽ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് മുള്ളുകളുള്ള ഒരു മരം ആട്ടോ ചെറി. ഇത് കണ്ടില്ലേ, നല്ല മൂർച്ചയുള്ള മുള്ളാണ്. നമ്മളിത് പറിക്കുമ്പോഴത്തേക്കും ചെറിയ ചെറിയ മുറിവുകളൊക്കെ സാധാരണമാണ്. ഇത് കണ്ടോ, അതുകൊണ്ട് ആർക്കും ഓടിച്ചെന്ന് പറിക്കാൻ പറ്റുന്ന ഒരു ഇതല്ല കേട്ടോ. അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഈ മഴ ഈ ഒരു പഴം എന്താണെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇത് എഗ് ഫ്രൂട്ട് എന്നാട്ടോ പറയല്. അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ ഇത് എന്താ പറയാമെന്നൊന്ന് പറയണേ. അപ്പോൾ ഈ എഗ് ഫ്രൂട്ടും ഈ ചെറിയും പിന്നെ നടുവിലൊരു തെങ്ങും ഇതൊപ്പം ആട്ടോ എൻ്റെ വീട്ടിൽ മുന്നിലായിട്ടുള്ളത്. നമ്മൾ ഈ ഒരു പരുവത്തിലാണ് ചെറി പറിക്കുന്നത്. ഒരുപാട് പഴുത്തിട്ടുമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് പച്ചയും അല്ല, ആ ഒരു ഇടത്തരം ഒരു പഴുപ്പിലാണ് നമ്മളിത് പറിച്ചെടുക്കുന്നത്. കുറേ ചെറിയുണ്ട്, അത് പറിക്കുമ്പോഴത്തേക്കും കുറേ ടൈം എടുക്കും. പക്ഷെ ഞാൻ നിങ്ങൾക്ക് കുറച്ച് കാണിച്ചു തരാം. അപ്പം നമ്മൾക്ക് ഈ ചില എഗ് ഫ്രൂട്ടൊക്കെ മൂത്തിട്ടുണ്ട്. അപ്പോൾ അത് പഴുക്കാൻ വെക്കാനായിട്ട് നമ്മൾ തോട്ടി കൊണ്ട് പറിച്ചു. കൈകൊണ്ട് എത്തുന്നത് ഞാൻ കൈകൊണ്ടും പറിച്ചു കേട്ടോ. അപ്പോൾ നോക്കിയേ, അതിൻ്റെ ഇത് കണ്ടോ. ഇതിൻ്റെ രണ്ടിലും ഈ ചെറിയുടെയും ഈ എഗ് ഫ്രൂട്ടിലൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലേ, കൈമേ അതിൻ്റെ ഒരു ഒരു വൈറ്റ് കളർ ഒരു സ്റ്റിക്കി പാല് പോലെ വരും കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ചെറി പറിക്കുകയാണ്. അപ്പോൾ എല്ലാം ഈ ഒരു തരത്തിലാണ് ഞാൻ പറിക്കുന്നത്. ഇതൊരുപാട് പഴുത്തിട്ടില്ല കേട്ടോ. ഇതൊരു സ്പെഷ്യൽ റെസിപ്പിയാണ്, എല്ലാവർക്കും അറിയാവോന്ന് എനിക്കറിയില്ല. ബേക്കറിയിലൊക്കെ നമ്മൾ ചെറിയുടെ റെഡ് കളർ ഇങ്ങനെ ജാറിലിട്ട് വെച്ച് കണ്ടിട്ടുണ്ടാവും. എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സ്വീറ്റ് റെസിപ്പിയാണ്. അത് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നോക്കാം കേട്ടോ. ആദ്യം അതിന് വേണ്ടിയിട്ട് ഞാനൊരു 30 ഗ്രാം ചുണ്ണാമ്പ്, അത് 2 ലിറ്റർ വെള്ളം, അതായത് 1 ലിറ്ററിന് 15 ഗ്രാം എന്ന അളവിൽ നമ്മൾ നല്ല പോലെ മിക്സ് ചെയ്ത് ആദ്യം ഒരവിടെ മാറ്റി വയ്ക്കാം. ഇത് എന്തിനാണെന്ന് ഞാൻ പിന്നെ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം ഇതൊന്ന് ചെയ്ത് വെക്കൂ കേട്ടോ. ഇതിപ്പോൾ നമ്മൾ പറിച്ചത് 2.5 കിലോ ഉണ്ടായിരുന്നു. 2.5 കിലോ ചെറി നല്ലപോലെ കഴുകിയെടുത്തതാ കേട്ടോ. ഇത് കണ്ടില്ലേ, ഒരുപാട് പഴുത്തിട്ടുമില്ല, പക്ഷെ പച്ചയല്ല, ഈ വൈറ്റ് കളർ കാണുന്നത് പച്ചയാട്ടോ. ആദ്യം നമുക്കിത് പൊളിച്ചിട്ട് അതിനകത്തുള്ള കുരുവൊക്കെ കളയാട്ടോ. എൻ്റെ കൈയൊക്കെ ആ പശയും ഒക്കെ കൊണ്ടൊരു വഴിയായിട്ടുണ്ട്. ഈ ചെറിയ ചെറിക്കകത്ത് ഇത്രയും കുരു ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കോ? അപ്പം നമ്മളിത് ഇതുപോലെ എല്ലാ ചെറിയുടെ കുരുവും മാറ്റണം കേട്ടോ. ഇത് എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ നാട്ടിലൊക്കെ ഇതിന് എന്താ പറയാന്നറിയില്ല. ഇതിന് പ്രത്യേകിച്ച് പേരൊന്നുമില്ല, ബേക്കറിയിൽ കാണുന്ന ചെറിയ റെസിപ്പി, അത്രേ എനിക്ക് പറയാനുള്ളൂ. ഞാനിപ്പം കുറേയൊക്കെ ഇങ്ങനെ കുരുവ് എടുത്തിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ള എല്ലാത്തിൻ്റെയും കുരു എടുക്കണം. കുറേ പണിയുണ്ട് കേട്ടോ. ഇത് കുറച്ച് കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് വീട്ടിൽ തന്നെ കഴിക്കാം. ഇതിന് നല്ല വിലയുണ്ട് കേട്ടോ ബേക്കറിയിലൊക്കെ ചെന്ന് വാങ്ങുമ്പോൾ. ഇത് കണ്ടോ, എല്ലാത്തിൻ്റെയും കുരു ഞാൻ എടുത്തു കളഞ്ഞിട്ടുണ്ട്. ഇനി ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ എടുത്ത് വെച്ചാൽ ആ ചുണ്ണാമ്പിൻ്റെ വെള്ളമില്ലേ, ആ ചുണ്ണാമ്പിൻ്റെ വെള്ളം ഇപ്പം നമ്മൾ നല്ല പോലെ മിക്സ് ചെയ്തിട്ടായിരുന്നു വെച്ചതല്ലേ, അതിൻ്റെ ആ ചുണ്ണാമ്പ് താഴോട്ട് സെറ്റിലായിട്ട് ഒരു ക്ലിയർ ആയിട്ടുള്ളൊരു വെള്ളം മുകളിലോട്ട് നിൽക്കുന്നുണ്ടാവും. ഞാൻ ഇപ്പം കാണിച്ചു തരാം. ഇത് നോക്കി, താഴോട്ട് ആ ചുണ്ണാമ്പിൻ്റെ ഇതും, മുകളിലോട്ട് ആ പ്യുവർ വാട്ടർ. അപ്പോൾ ഈ ഒരു മുകളിലുള്ള വെള്ളം മാത്രം നമ്മൾ വേറൊരു പാത്രത്തിലോട്ട് മാറ്റും കേട്ടോ. അതിലോട്ട് നമ്മൾ ഈ ചെറി ഇട്ട് വെക്കും. ചെറി എന്തിനാണ് ഇടുന്നത് വെച്ച് കഴിഞ്ഞാൽ, അതിലുള്ള കറയൊക്കെ മാറിക്കിട്ടുകയും ചെയ്യും. ഈ ചെറി കുറച്ചിങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ള ചെറി നല്ല ഫേം ആവുകയും ചെയ്യും. ഇത് നോക്കി, നമ്മൾ ആ മുകളിലുള്ള പ്യുവർ ആയിട്ടുള്ള വാട്ടർ വേറൊരു ബൗളിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. കണ്ടോ, ഇതിൽ കണ്ടാൽ പറയൂ ഇതിപ്പം ചുണ്ണാമ്പിൻ്റെ ഒക്കെ വെള്ളമാണെന്ന്. ഇതിൻ്റെ ഇതാണ് ഈ ഒരു റെസിപ്പിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. കാരണം ആ ചെറിയിലുള്ള ആ ഒരു കറ പോലത്തെ ഒരു സംഭവം ഉണ്ട്. നമ്മൾ ആദ്യം അങ്ങനെ പറിച്ചെടുക്കുമ്പോൾ ഒരു വൈറ്റ് കളറിലൊരു പാല് വന്നില്ലേ, ഒരു സ്റ്റിക്കി, അത് നമ്മൾക്കത് കിട്ടാൻ പാടില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിതിലിടുന്നത്. പിന്നെ ഫേം ആയി കിട്ടുകയും ചെയ്യും കേട്ടോ ചെറി.
ഇനി ഇത് കണ്ടോ, ഈ ഒരു താഴെ ഈ കിടക്കുന്ന അതിൻ്റെ ആ ഒരു ഫിൽട്രേറ്റ് മാത്രം നമ്മളത് കളയും. എന്നിട്ട് ഈ ചുണ്ണാമ്പിൻ്റെ വെള്ളം എടുക്കും. ഇതിലോട്ട് നമ്മൾ ഈ കുരു എടുത്ത് കളഞ്ഞു വെച്ച ചെറി ഇട്ടു നോക്കിയ ചെറി ഇടുമ്പോഴത്തേക്കും ഒരു ബ്ലൂ കളർ വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഈ റെഡ് കളർ ചെറിയിൽ നിന്ന് എവിടെ നിന്നാ ഇപ്പോൾ ബ്ലൂ കളർ വന്നത്? അതാണ് ശരിക്കും അതിൻ്റെ ഒരു കറയും ആ ഒരു പാലിൻ്റെ ആ ഒരു അംശം അതിൽ നിന്ന് മാറിക്കിട്ടു കേട്ടോ. ഇത് നമ്മൾ ഇപ്പം ഞാനിതൊരു ഉച്ചയ്ക്കാണ് ഇട്ടതെങ്കിൽ ഇത് മിനിമം ഒരു 9 to 10 മണിക്കൂർ, അതായത് 9 to 10 hours ഇത് വെക്കണം, ഈ ഒരു വെള്ളത്തിനകത്ത് ഇട്ട് വെക്കണം. ഇത് കണ്ടില്ലേ, ഇങ്ങനെയാണ് ഇട്ട് വെക്കേണ്ടത്. അപ്പം കുറേ ഉണ്ട്, അപ്പം ബാക്കിയുള്ള എല്ലാം ഇതുപോലെ ഇട്ട് വെച്ചു. കുറേ ഇടുന്തോറും വൈറ്റ് കളറായിരുന്ന, മീൻസ് കളർലെസ് ആയിട്ടുള്ള ഒരു വാട്ടറിൻ്റെ കളറ് പോലെ ഉണ്ടായ ചുണ്ണാമ്പ് വെള്ളം ഈ ഒരു കളറായി. അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ ചെറിയിലെ എത്രത്തോളം അതിനകത്തൊരു ഇതുണ്ടായിരുന്നു. ഇത് നോക്കിയേ, പിറ്റേ ദിവസം ഞാനൊരു 10 മണിക്കൂറിന് ശേഷം എടുത്തു നോക്കിയപ്പം ചെറിയിൽ കുറേ കളർ ഡിഫറൻസ് ഉണ്ടാവും. നിങ്ങൾക്കത് കണ്ടാൽ തന്നെ മനസ്സിലാവും ഉണ്ടാവും. മാത്രമല്ല നല്ല പോലെ ഫേം ആയിട്ടുണ്ടാവും ചെറി നോക്കുമ്പോൾ തന്നെ. അത് നമ്മൾ നല്ല പോലെ കഴുകണം കേട്ടോ. ഇനി ചുണ്ണാമ്പിന് ഇതിൽ ചുണ്ണാമ്പിൻ്റെ വെള്ളത്തിൽ നമുക്കൊരു റോളും ഇല്ല. അപ്പോൾ നല്ല 4 or 5 times നല്ല പോലെ കഴുകി നമ്മൾ വെള്ളം മാറ്റാനായിട്ട് ഡ്രെയിൻ ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ. ഇനി നമുക്കിതിൻ്റെ കുക്കിംഗ് പ്രൊസീജിയേഴ്സ് തുടങ്ങാം. ആദ്യം ഒരു പാൻ അടുപ്പത്തിച്ച് ചൂടായതിന് ശേഷം ഇപ്പം ഞാൻ 2.5 kilo ചെറിയാണ് എടുത്തത്. 2.5 kilo ചെറിക്ക് നമ്മൾ 4 kilo പഞ്ചസാരയാണ് കേട്ടോ ഇടേണ്ടത്. ആദ്യം ചെറുതായൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കാം മീൻസ് ചൂടാക്കിയെടുക്കാം നമ്മളെടുത്ത പഞ്ചസാര. ഇത് കണ്ടോ, ഇതിപ്പോൾ 4 kilo പഞ്ചസാരയുണ്ട് നമ്മളെടുത്തിരുന്നു. അത് ചെറുതായി ചൂടാവുമ്പോൾ അത് ജസ്റ്റ് ഒന്ന് മുങ്ങാൻ ആവശ്യമുള്ള അത്രയും വെള്ളം, അല്ലാണ്ട് ഒരുപാട് വെള്ളം ഒഴിക്കരുത് കേട്ടോ. കാരണം ചെറി ഇതിലോട്ട് ഇടുമ്പോൾ ചെറിയിൽ നിന്നും വെള്ളം വരാൻ തുടങ്ങും. അതുകൊണ്ട് കുറച്ച് വെള്ളം, അത് മുങ്ങാൻ ആവശ്യമുള്ള വെള്ളം ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ബേക്കറിയിൽ കാണുന്ന ചെറി നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുണ്ടാവും കളറായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് കളർ പൗഡർ ഫുഡ് കളർ കൂടെ ആഡ് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ യെല്ലോ എടുക്കാം, കൂടുതലും റെഡ് കളറാണ് ബേക്കറിയിലൊക്കെ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് വേണ്ടത്ര എത്ര കളറാണോ വേണ്ടത് അതിനനുസരിച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത് കണ്ടില്ലേ, ഇപ്പം നല്ല പോലെ ഞാൻ ആ കളറൊക്കെ ആഡ് ചെയ്ത് നല്ല പോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. പഞ്ചസാര ഇപ്പോഴും ഡിസോൾവ് ആയിട്ടില്ല. അപ്പോൾ നമുക്ക് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ദേ ചെറുതായിട്ടൊന്ന് തിളവന്ന് തുടങ്ങിട്ടോ, നല്ല പോലെ തിളയ്ക്കണം. പിന്നെ ഒരു കാര്യം, നമ്മൾ ഈ ചൂടായിട്ടുള്ള ഈ ഒരു പഞ്ചസാര പാവ് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം, അതിലോട്ടല്ല നമ്മൾ ചെറിയിടാൻ പോകുന്നത്, അതാണ് ഇതിൻ്റെ ഒരു ട്വിസ്റ്റ്. നോക്കിയൊക്കെ നല്ല മണം വരുന്നുണ്ട് കേട്ടോ, കാരണം പഞ്ചസാര ഇച്ചിരി ഫ്രൈ ആയതിൻ്റെ ഒരു മണവും ക്യാമറയിലോട്ടൊക്കെ അതിൻ്റെ ആ ഒരു ആവി അടിക്കാൻ തുടങ്ങി. നോക്കിയേ, പക്ഷെ കാണാൻ നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയാണത്. ഇതിപ്പോൾ നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഇത് നോക്കിയേ, ഇങ്ങനൊരു ത്രെഡ് കൺസിസ്റ്റൻസി നമുക്ക് കിട്ടണം. ഒരു 1 inch ഒരു ത്രെഡ് കൺസിസ്റ്റൻസി കിട്ടുമ്പോൾ നമ്മളത് തിളപ്പിക്കുന്നത് നിർത്തിയിട്ട് നമ്മൾക്കിത് ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇതിപ്പോൾ നല്ല പോലെ ചൂടാറിയിട്ടുണ്ട്. ചൂടാറിയതിന് ശേഷം നമ്മൾ ആ എടുത്ത് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ വെള്ളം ഡ്രെയിൻ ചെയ്യാൻ വേണ്ടി വെച്ച ആ ചെറി, അതായത് ചുണ്ണാമ്പിലിട്ട് നമ്മൾ എടുത്ത് മാറ്റി വെച്ച് നല്ല പോലെ വെള്ളം ഡ്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കിച്ചൺ ടിഷ്യൂവിലോ ഒക്കെ ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് വൈപ്പ് ചെയ്തെടുത്ത ആ ചെറി നമ്മൾ ഇനി ഈ തണുത്ത്, അതായത് ആറാം വെച്ച നമ്മുടെ ഈ പഞ്ചസാരയുടെ പാവിലോട്ട് ഇടാം കേട്ടോ. ഇപ്പം മനസ്സിലായില്ല എന്തുകൊണ്ടാണ് നമ്മൾ കുറേ ലിക്വിഡ്, അതായത് കുറേ വെള്ളം നമ്മൾ ഒഴിച്ചില്ല എന്ന്? കാരണം ഇത്രയും മതി. നമ്മളെടുത്ത ആ 2.5 kilo ചെറി ആ കുരുവും അതും ഇതൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ആവും കേട്ടോ. ഇത് നല്ല പോലെ ഇളക്കി കൊടുക്കുക. ഇത് കണ്ടില്ലേ, ചൂടോടെ ഇടരുത്. ചൂടോടെ ഇട്ട് കഴിഞ്ഞാൽ ചെറി വെന്ത് പോവുക ചെയ്യുക. പക്ഷെ ചൂടോടെ അല്ല ഇടേണ്ടത്, ഇതിങ്ങനെയാണ് ചെയ്യേണ്ടത്. ആ തണുത്ത പഞ്ചസാര പാവിനകത്തോട്ട് ഈ ചെറി ഇടുക, എന്നിട്ട് നല്ല പോലെ ഇളക്കി കൊടുക്കുക. ഇനി ഇത് നമുക്ക് നമ്മൾ എന്താ പറയുന്നത്, ഇനി നമ്മളിത് ഒരു മാസമോ 1.5 months ഒരു ക്ലോസ്ഡ് കണ്ടെയ്നർ, കൂടുതലും ഗ്ലാസ് കണ്ടെയ്നറാണ് നല്ലത്. ഇത് നോക്കി ആ ഒരു പഞ്ചസാര പാവും ചെറിയും കൂടെ നല്ല പോലെ ചേർന്നിട്ടുണ്ട്. ഈ ഒരു ഗ്ലാസ് കണ്ടെയ്നറിലോട്ട് നമുക്കിത് ഇട്ട് ക്ലോസ് ചെയ്ത് വയ്ക്കാം.
ഇതാണ് കേട്ടോ ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നമ്മൾ ഉണ്ടാക്കി വെച്ച ചെറി ബേക്കറി ചെറി റെസിപ്പി എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ തൊട്ടടുത്ത വീട്ടിലൊക്കെ ഇങ്ങനെ കുറച്ച് ചെറിയിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇതിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് അത്രയ്ക്ക് ഇഷ്ടമാവും. അപ്പോൾ ഇഷ്ടമായി കഴിയുമ്പോൾ നിങ്ങൾ വീണ്ടും വീണ്ടും ഇത് ചെയ്യാനുള്ളതൊക്കെ തോന്നും. അതുകൊണ്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. വീഡിയോ ഇഷ്ടമായാൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തോട്ടോ, എന്നിട്ട് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണേ. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കുറേ പേരുണ്ട്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കണ്ടിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പം തന്നെ നിങ്ങളുടെ ഫോണിലോ ലാപ്പിലോ എവിടെയാണെങ്കിലും വരും കേട്ടോ. ഇത് കണ്ടില്ലേ, നമ്മളതിപ്പം ഞാൻ ഇത് ഒരു ഒന്ന് ഇതിപ്പോൾ ഞാൻ ഒരു മാസം മുമ്പ് ഷൂട്ട് ചെയ്ത വീഡിയോ ആണ് ഞാൻ ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഒന്നര മാസം ഒരു മാസം അതായത് അപ്പോൾ ഇട്ടിട്ട് ഞാനത് അടച്ചു വയ്ക്കുകയായിരുന്നു ചെയ്തത്. കണ്ടില്ലേ നല്ല പോലെ അത് അതിലോട്ട് മുങ്ങി, ഓവർ ലിക്വിഡും ഇല്ല, എല്ലാം കറക്റ്റായിരുന്നു. ഇനിയിപ്പോൾ ഞാൻ ഒരു മാസത്തിന് ശേഷം തുറന്നിട്ടുള്ള വീഡിയോ അപ്പോൾ ഷൂട്ട് ചെയ്തിട്ട് ഇതിൻ്റെ കൂടെ ചേർത്തിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. കാരണം ഇതൊരു വെറൈറ്റിയാണ്, സ്പെഷ്യൽ റെസിപ്പിയാണ്. ഇതേ നോക്കിയാൽ ഇത് നമ്മുടെ ഒരു മാസത്തിന് ശേഷമുള്ള കാഴ്ചയാട്ടോ. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ആ ചെറിയും ആ ഒരു പഞ്ചസാരയുടെ പാവും എല്ലാം കൂടെ ചേർന്ന് അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഞാൻ നല്ല വെറൈറ്റി റെസിപ്പിയും അടിപൊളി വീഡിയോസായിട്ട് വരാം. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.